എന്തൊരു മണം! ഓ, പഴയ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോവുക. വറുത്തിട്ട് നെയ്യൊക്കെ ഇട്ടിട്ടല്ലോ, അതിനൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ. ഡിലീഷ്യസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളൊരു നാടൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. നാടൻ ഡിഷ് എന്ന് പറയുമ്പോൾ ഞാനല്ല ചെയ്യുന്നത്, പപ്പയാണ് ചെയ്യുന്നത്. നമുക്ക് പപ്പയും കുളിക്കാം. എന്താ ചെയ്യാൻ പോകുന്നത്? ആ, ഇന്ന് നമ്മൾ ഒരു അവല് വിളയിക്കുന്ന പരിപാടിയാണ്. നാടൻ അവല് എങ്ങനെയാണ് വിളയിക്കുന്നത് നമുക്കങ്ങനെ നോക്കട്ടെ. അപ്പം ആദ്യം നമ്മൾ അവലൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഇത് ഏതാണ്ട് ഒരു അര കിലോ അവരോളം ഉണ്ട് കേട്ടോ. അതായത് ചെറിയൊരു തീയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ചുവപ്പ് കളറുള്ള അവലാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഇവിടെ അവല് ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു പരിവായിട്ടുണ്ട്. മാറ്റാം ഇത്ര. ഓക്കെ, നല്ല നല്ല ഈ ഒത്തിരി പരുവത്തിനായിട്ട് കുറച്ചേ ഇടാവുള്ളൂ. പിന്നെ നല്ല നമ്മുടെ പഴയ വലിയ ഉരുളിയുണ്ട്, ആ ഉരുളിക്കത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ധൈര്യമായിട്ട് ഇച്ചിരി തീ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഈ പാത്രം അത്ര ഒരു നല്ല ഒരു പാത്രമല്ല, എന്നാലും കുഴപ്പമില്ല. അടിവശം അധികം കട്ടിയില്ലാത്തതുകൊണ്ടും നമുക്കിത് അധികം തീ കൊടുക്കാനും പറ്റില്ല. പക്ഷെ അടുപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, ഗ്യാസ് ചെയ്യുന്നതിനേക്കാൾ. ഓക്കെ, പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന അടുപ്പിലല്ലേ? ആ, പണ്ട് അടുപ്പിലായിരുന്നു. അമ്മച്ചിമാരൊക്കെ ഓർക്കുന്നില്ല അടുപ്പിൽ അവർ എന്തുമാത്രം അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ. അപ്പോൾ അവരൊക്കെ അന്ന് അടുപ്പിൽ നമുക്ക് വേണ്ടി ചെയ്ത് ഒത്തിരി തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ ഇതറിയാം, പക്ഷെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അത്ര വശമുള്ള കാര്യമല്ല. പണ്ട് ചെറുപ്പകാലത്തൊക്കെ നമ്മളെ വീട്ടിൽ അമ്മ നമുക്ക് അവൽ വിളയിച്ചൊക്കെ തരുമായിരുന്നു. ആ ഓർമ്മയൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇത്. ഇപ്പം നമ്മൾ പിന്നെ ഇത് ഏകദേശം നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ പൊടിയുമ്പോഴത്തേക്കും ഒന്ന് പൊടിഞ്ഞു വരണം. പൊടിഞ്ഞു വരുന്നതാണ് കണക്ക്. ഇതിപ്പോൾ ഏകദേശം ആകാറായി. ഒരു അല്പസമയം കൂടെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. കയ്യിൽ എടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ട്, അതാണ് അതിൻ്റെ പരുവം. അപ്പം നമ്മൾ ആ പരുവത്തിൽ അത് വാങ്ങാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ ശർക്കര പാനി ചെറുടിയാക്കി വെച്ചത് ഇതിനകത്ത് ഒഴിക്കുകയാണ്. പാനി ഇളക്കി വെച്ചത് ഇത് ഏകദേശം അര കിലോ അവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കണക്ക് വെച്ച് നമ്മൾ ഇത് ഒരു മുക്കാൽ കിലോ ശർക്കരകളും നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് അര കിലോ അവലിന് മുക്കാൽ കിലോ ശർക്കര വേണം. ആ, നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതൽ രുചി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചെയ്യാം. അപ്പം നമ്മളിപ്പം അടുപ്പിൽ മാക്സിമം തീ കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പെട്ടെന്ന് അതിൻ്റെ ഒരു ഇതിപ്പോൾ നമ്മൾ അടുപ്പിലുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഓർമ്മ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ അവര് വിളയ്ക്കുന്ന പപ്പ എനിക്ക് ശരിക്കും അറിയത്തില്ല. പപ്പ എത്ര വട്ടം കഴിച്ചിട്ടുണ്ടോ? അത് എണ്ണാൻ പറ്റത്തില്ലല്ലോ, ചെറുപ്പം തൊട്ടേ അതിൻ്റെ പരിപാടി. ഓക്കെ, നമുക്കിനിയിപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ തേങ്ങ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ അത് ഇളക്കി കൊടുക്കണം. അതായത് അര കിലോ അവലിന് ഒരു ഫുൾ തേങ്ങ വേണം, അതേപോലെ തന്നെ മുക്കാൽ കപ്പ് അലിയിച്ച ശർക്കര അല്ലേ. ഇതിന്റെ അളവ് എങ്ങനെയാണ്? കുറുകി വരണം. ഒന്ന് കുറുകി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവല് മറ്റു നമ്മൾ നേരത്തെ അതിനകത്ത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക, ജീരകം ഇതെല്ലാം പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളടുത്ത് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത് നമ്മൾ ഈ പാനിക്കകത്തോട്ട് തേങ്ങ മിക്സ് ചെയ്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായിട്ട് വരണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് മൂക്കുക. ഇതിനകത്തിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ചുമന്ന അവലാണ്. അത് അരക്കിലോയാണ് നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അവന് വെള്ളയവലുണ്ട്, പക്ഷെ വെള്ളയവൽ എടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളയവൽ അത്ര നല്ല ഇതല്ല, അതായത് പൊടിഞ്ഞു. പക്ഷെ ഇതാകുമ്പോൾ നല്ല ബെസ്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇപ്പോൾ ഇതിനകത്തോട്ട് അവലിട്ട് കൊടുക്കാം. ഇതിപ്പം ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. ഏലക്കയൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഒക്കെ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പൊ തന്നെ ആഹാ എന്തൊരു മണം! ഓ, പഴയ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോവുക. മണം അടിക്കുമ്പം തന്നെ കണ്ട അമ്മച്ചമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന ആ അവലിൻ്റെ ആ ടേസ്റ്റേ ഓ പറയാൻ പറ്റും. അടിപൊളിയാണ്. ആ നോക്കിയേ, നമ്മൾ നല്ല പരുവത്തിന് സംഭവം വരികയാണ്. നമ്മൾ ചേർന്നിട്ടില്ല, ഇനിയുണ്ട് ഐറ്റങ്ങൾ ഇതിനകത്ത് ചേർക്കാൻ. ഇപ്പോൾ കിസ്മിസ്, പൊട്ടുകടല ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല നെയ്ക്കകത്ത് വറുത്തത്, നെയ്ക്കകത്ത് വറുക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, മറ്റേ ആ മറ്റേ അവല് അവല് ഇതിനകത്തോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ തേങ്ങയും ആ ശർക്കര ഇട്ടത് കുറച്ചൊന്ന് പറ്റിച്ചിടണം, അല്ലെങ്കിൽ നമ്മൾ അവലിട്ട് കഴിയുമ്പോൾ കുഴഞ്ഞു പോകും. ആ രീതിയിലെടുക്കണം. നമുക്കിത് കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എത്ര നാളെ വരക്കാൻ പറ്റും നമുക്ക്? ഏകദേശം 6 മാസമൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതിന് മുമ്പേ നമ്മൾ സംഭവം തിന്ന് തീർക്കും. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇത് എല്ലാം കൂടെ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇടാം. അണ്ടിപ്പരിപ്പും കിസ്മസും കുറഞ്ഞു അല്ലേ? ആ, നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മളൊരു വീഡിയോ ചെയ്തെന്ന് തോന്നുന്നു. ബിരിയാണിയുടെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് അത് കുറച്ച് കൂടുതലുണ്ടാക്കി, അപ്പം അതിനകത്തോട്ട് ഞാൻ മുഴുവൻ എടുത്തിട്ടായിരുന്നു. കുറേ എടുത്തിട്ടു, അങ്ങനെ കുറേ തീർന്നു പോയതാണ്. സമയമല്ലേ, ഇനി ഇവിടെ ഞങ്ങൾക്ക് കിട്ടാൻ പാടില്ല. ലോക്ക്ഡൗണിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് കിട്ടാൻ പാടില്ല. അത് ഇളക്കി നല്ല പരുവായി വരും. നന്നായിട്ട് ഇളക്കി, ഇല്ല ഇല്ല ആയില്ല, കുറച്ചുകൂടെ ആകട്ടെ, ഒരു അല്പം കൂടെ വേണം. ഓക്കെ, നമ്മുടെ അവന് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം ചെറിയ ഒന്ന് തിന്നു വാങ്ങിക്കേ. എങ്ങനെയുള്ളത്? ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു നമ്മൾ മറ്റേ വറുത്തിട്ട് നെയ്യൊക്കെ ഇട്ടിട്ടില്ല ചെയ്ത ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്താണ്? സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കണം അമർത്തി എല്ലാവരും അത് ഷെയറും ചെയ്യണം. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ.